friends, welcome to Bruce Vlogs. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആർട്ടോ ക്രാഫ്റ്റോ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകല്ലേ, നമുക്ക് നമ്മുടെ ക്രിസ്മസ് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ വേസ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ, ഫെവിബോണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്ക് കടയിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാമേ. ഡിസംബർ 1st തൊട്ടാണ് നമ്മുടെ ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ കറക്റ്റ് ഒരു 25 ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്രിസ്മസ് വ്ളോഗ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് 30 cm x 40 cm ആണ്. ഇതിൻ്റെ റേറ്റ് 130 രൂപയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഗ്ലിറ്റർ ഷീറ്റ്സ് ആണ്. നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊതിയാൻ വാങ്ങിക്കുന്ന ആ ഒരു പേപ്പറാണ്. ഞാൻ റെഡും ഗോൾഡൻ കളറുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ രണ്ട് കളേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് ഒരെണ്ണത്തിന് 5 രൂപയാണെന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് ചില സാധനങ്ങളുടെ റേറ്റൊക്കെ അറിയാം, ചിലതിൻ്റെ ഒന്ന് റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ ഇതിന് റെഡും ഗോൾഡൻ കളറുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 8 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിന് 10 രൂപയാണ്. അടുത്തത് OHP ഷീറ്റാണ്. ഇതിന് 1 to 2 രൂപയാണ് റേറ്റ്. നമ്മുടെ സാധാ ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇത് ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് വൂളൻ ത്രെഡാണ്. വൂളൻ ത്രെഡ് ഞാൻ പിങ്ക് കളറും റെഡ് കളറും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഇതിന് 1 to 15 രൂപയാണ്. അടുത്ത പ്രോഡക്റ്റ് മാസ്കിംഗ് ടേപ്പാണ്. ഇതിൻ്റെ റേറ്റ് എനിക്കറിയില്ല. അപ്പം ഇത് ഞാൻ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അടുത്ത പ്രോഡക്റ്റ് ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ടിന് 1 to 20 rupees ആണ്. അപ്പം ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഫെവി ബോണ്ടാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ അത് ഞാൻ 2 packets വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 20 rupees ആണ്. 25 ml ആണ്. അടുത്തത് ഫെവിക്കോളാണ്. ഫെവിക്കോളിന് 20 rupees ആണ്. പല സ്ഥലത്ത് പല വിലയാണ് ഓരോന്നിനും. പിന്നെ ഇത് ഫെവി സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ 3 types ഗ്ലൂ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫെവി ബോണ്ട്, ഫെവിക്കോൾ, ഫെവി സ്റ്റിക്ക്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 രൂപയാണ്. നമുക്ക് പേപ്പറൊക്കെ ഒട്ടിക്കാനായിട്ട് നല്ലതാണ്. അടുത്തത് ബ്രഷാണ്. ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷും 2 round brushes ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫ്ലാറ്റ് ബ്രഷ് നല്ല സ്മൂത്താണ്. ഇത് 10 ആണെന്ന് തോന്നുന്നു സൈസ്. 45 രൂപയാണോ 80 രൂപയാണോ എന്നറിയില്ല. 2 rates എഴുതിയിട്ടുണ്ട് അതിൽ. അടുത്തതൊരു പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷാണ്. ഇത് ഫാബർ കാസ്റ്റലിൻ്റെ കമ്പനിയാണ്. ഒരു ബ്ലൂ കളർ ബ്രഷാണ്. ഇതിൻ്റെ സൈസ് എനിക്കറിയില്ല. ഇതിൻ്റെ റേറ്റും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ 3 brushes വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ബ്രഷ് ഒരു പച്ച കളർ ബ്രഷാണ്. ഇതും ഫാബർ കാസ്റ്റലിൻ്റെ 000 സൈസ് ബ്രഷാണ്. ഇതിൻ്റെ റേറ്റും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചില സാധനങ്ങളുടെയൊക്കെ റേറ്റ് അറിയുള്ളൂ. അപ്പം ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷും 2 round brushes ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത് അക്രിലിക് പെയിൻസ് ആണ്. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിയത്. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നതിന് 1 to 20 rupees ആണ്. നമുക്ക് പാക്കായിട്ടും വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ 2 white colors, 1 black ഒരു റെഡും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ കൂടുതൽ റെഡ്, വൈറ്റ് അങ്ങനത്തെ കളേഴ്സൊക്കെ അല്ലേ ഉള്ളത്. ഗ്രീന്, അപ്പോൾ ഗ്രീൻ എൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ വാങ്ങാത്തത്. നെക്സ്റ്റ് കളർ പേപ്പറാണ്. ഇത് ഞാൻ പാക്കായിട്ടാണ് വാങ്ങിയത്. ഇത് പാക്കറ്റിന് 50 to 100 rupees 50 rupees തോന്നുന്നു. അപ്പോൾ ഇതിൽ അത്യാവശ്യം തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ കളേഴ്സാണ്. ഇതിൽ മൊത്തത്തിൽ 50 sheets എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണേന് ഒരെണ്ണത്തിന് 2 rupees. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് A4 size പേപ്പറാണ്. ഇത് നമ്മുടെ സാധാ വെള്ള പേപ്പറാണ്, വൈറ്റ് കളർ പേപ്പർ. അപ്പോൾ ഇതിന് 30 sheets വാങ്ങിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് പാക്കായിട്ട് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമായിട്ട് വാങ്ങിയതാണ്. ഇത് 1 to 2 rupees. 30 ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത് ബലൂണാണ്. ഞാൻ 2 packets വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് 1 packets 10 rupees. 1 to 5 കാണും. അടുത്തത് ഗ്ലിറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലിറ്റർ 3 colors വാങ്ങിച്ചിട്ടുള്ളത്. റെഡ്, ഗ്രീന്, പിങ്ക്. ഈ 3 colors അല്ലാണ്ട് വേറെ കളറും ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ഈ മൂന്ന് കളറാണ് ആവശ്യം. ഇത് നമ്മുടെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതാണല്ലേ, നല്ല നൈസ് ആയിട്ടുള്ള ഗ്ലിറ്ററാണ്. നമുക്ക് ഗ്ലിറ്റർ പല ഇതിൽ വാങ്ങാൻ കിട്ടും, പാക്കറ്റിലും കിട്ടും, കുപ്പിയിൽ കിട്ടും. അപ്പം ഞാനിവിടെ ഒരു ബോട്ടിലുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടിൽ എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിയത്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ ടോട്ടൽ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ ഒരു ഫുൾ ഈ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് കടയിൽ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഇങ്ങനെ തൊട്ട് നമ്മുടെ ചാനലിൽ ഫുൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്, ക്രിസ്മസ് ക്രാഫ്റ്റ് പെയിൻറ്റിങ്സ്. അപ്പം നമ്മൾ ഡിസംബർ 1-25 വരെയാണ് ക്രിസ്മസ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് തന്നെ വീഡിയോ വെച്ചിട്ടില്ല, കാരണം എനിക്ക് എക്സാം ആണ്. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് അടിപൊളിയാക്കണം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.